എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ പുതിയ പാഠമായ ഓമനച്ചങ്ങാതിമാർ എന്ന പാഠഭാഗത്തിലെ ബാക്കി പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത്. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? വർക്കുകളുണ്ട് അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് പറയാമോ? ആ, വളർത്തു ജീവികളെക്കുറിച്ച് പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് വളർത്തു ജീവികളെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പിന്നെയോ, പിന്നെന്തൊക്കെയാണ്? ആ, ഈ വളർത്തു ജീവികളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നറിയാം അല്ലേ? പിന്നെന്തൊക്കെയാണ്? ചില ജീവികളുടെ ശബ്ദമുണ്ടാക്കാൻ അറിയാം അല്ലേ? അറിയുമല്ലോ. ഏതൊക്കെ ജീവികളുടെ ശബ്ദമാണ് ഉണ്ടാക്കിയത് നിങ്ങൾ? ഏതൊക്കെ ജീവികളുടേതാണ് ഒന്ന് പറയാമോ? ആ, ആട്, പിന്നെ പിന്നെയോ? പശു, താറാവ്, പിന്നെയോ? കോഴി. പിന്നെ ആരുടെ ശബ്ദമാണ് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? ആ, പൂച്ച അല്ലേ? അങ്ങനെ തുടങ്ങിയ ജീവികളുടെ ശബ്ദമുണ്ടാക്കാനും നിങ്ങൾ പഠിച്ചു അല്ലേ? എങ്ങനെയൊക്കെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ആടിൻ്റെ ശബ്ദം ഉണ്ടാക്കി അല്ലേ? പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കി. എങ്ങനെയാണ് പൂച്ചയുടെ ശബ്ദം? എങ്ങനെയാണ്? ഞാവ്, ഞാവ് അല്ലേ? പിന്നെയോ? പിന്നെ ആരുടെ ശബ്ദം ഉണ്ടാക്കിയത്? താറാവ് അല്ലേ? ക്വാക്ക്, ക്വാക്ക്, ക്വാക്ക്. അങ്ങനെ അല്ലേ താറാവിൻ്റെ ശബ്ദം ഉണ്ടാക്കിയത്? അങ്ങനെ ഇത്തരത്തിലാണ് നിങ്ങൾ ആ ജീവികളുടെ ശബ്ദം ഉണ്ടാക്കിയത് അല്ലേ? പിന്നെയോ? ഇനി നമുക്ക് ഇന്നത്തെ പ്രവർത്തനം ഒന്ന് നോക്കാം അല്ലേ? എന്തൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനം? അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഇവിടെ നോക്കുക. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. ഇത് കൂട്ടത്തിൽ പെടാത്തവ ഇതിൽ നിന്നും കണ്ടെത്തണം. ഓക്കെ, കൂട്ടത്തിൽ ഓരോ വരിയിൽ നിന്നും കൂട്ടത്തിൽ പെടാത്ത പേര് കണ്ടെത്തി എന്ത് ചെയ്യണം, അതെന്തുകൊണ്ടാണ് കൂട്ടത്തിൽ പെടാത്തതെന്നുകൂടി നിങ്ങൾ എഴുതണം. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഒന്ന് വായിച്ചു നോക്കൂ. ആട്, പട്ടി, എരുമ, പശു. ഏതൊക്കെയാണ്? ആട്, പട്ടി, എരുമ, പശു. നോക്കുക, ഇതില് കൂട്ടത്തിൽ പെടാത്ത ഒരു മൃഗത്തിൻ്റെ പേര് പറയുക. ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത മൃഗം? ഏതാണ് ഒന്ന് പറയാമോ? ആടാണോ? പട്ടിയാണോ? എരുമയാണോ? പശുവാണോ? പറയാമോ ഏതാണ്? ആ, പട്ടിയാണല്ലേ. ഏതാണ്? പട്ടി അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്? ആ, ഇതിന് വട്ടം വരയ്ക്കുക. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തവ കണ്ടെത്തി വട്ടം വരച്ച് ഇവിടെ എടുത്തെഴുതുക. ഓക്കെ, ഇതിലേതാണ്? പട്ടി. എന്തുകൊണ്ടാണ് ഇത് കൂട്ടത്തിൽ പെടാത്തത്? ആട്, പട്ടി, എരുമ, പശു. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന മൃഗങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? ആട് നമുക്ക് എന്താ തരുന്നത്? പാല് തരുന്നു അല്ലേ. പിന്നെയോ? എരുമയും പശുവും ഒക്കെ നമുക്ക് എന്ത് തരുന്നു? പാല് തരുന്നു അല്ലേ. പട്ടിയോ? പട്ടിയുടെ പ്രയോജനം എന്താണ് പറയാമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? ആ, വീടിന് കാവൽ നിൽക്കുന്നു അല്ലേ. വീടിന് കാവൽ നിൽക്കുന്നത് ആരാണ്? പട്ടിയാണ് അല്ലേ, നായയാണ്. പിന്നെയോ? ഇനി അടുത്ത വരി നോക്കിയേ. ഇവിടെ അടുത്ത വരി നോക്കിയേ, ഒന്ന് വായിക്കാമോ? കോഴി. ഇതെന്താണ്? ഒന്ന് കൂട്ടി വായിച്ചെല്ലാവരും. താറാവ്. പിന്നെയോ? ഇതെന്താണ്? താറാവ്. ഇതോ? പ്രാവ്. മീൻ കൊത്തി. എന്താണ്? മീൻ കൊത്തി അല്ലേ. ഇതൊക്കെ എന്താണ്? പക്ഷികളാണല്ലേ. ഇനി ഈ പക്ഷികളിൽ നിന്നും
കൂട്ടത്തിൽ പെടാത്ത പക്ഷിയെ കണ്ടെത്തണം. ഒന്നെല്ലാവരും ഒന്ന് വായിച്ചു നോക്ക. എന്നിട്ടോ ഇതില് കൂട്ടത്തിൽ പെടാത്ത ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിക്ക് വട്ടം വരയ്ക്കണം. കൂടാണ്ട് ആ പക്ഷിയുടെ പേര് എടുത്തെഴുതുകയും വേണം. ഒന്ന് പറയാമോ? ഒന്നുകൂടി നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ. കോഴി, കോഴി, താറാവ്, പ്രാവ്, മീൻകൊത്തി, അല്ലേ? ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഒന്ന് പറയാമോ ഏതാണ്? ആ ഏതാണ്? താറാവ് അല്ലേ? ആ താറാവ് ഏതാണ്? താറാവ്. നമുക്കതൊന്ന് വട്ടം വരച്ചാലോ? താറാവ് ഏതാണ്? താറാവാണ് കൂട്ടത്തിൽ പെടാത്തത്. മനസ്സിലായോ? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇതില് താറാവ്. ഇനി നിങ്ങൾ അടുത്തതൊന്ന് നോക്കൂ. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതെന്താണ്? സിംഹം, കടുവ, കരടി, പോത്ത്, അല്ലേ? ഇതിലേതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് ഒന്ന് പറയാമോ? സിംഹം, കടുവ, കരടി, പോത്ത്, ഇതിലേതാണ്? ഏതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത്? ഏതാണ്? ആ പോത്ത്. ഏതാണ് പോത്ത്? ഇതൊക്കെ ഏതാണ്? ഏതുതരം ജീവികളാണ് ഇതൊക്കെ? ഇതൊക്കെ ആ കാട്ടിലെ മൃഗങ്ങളാണല്ലേ. ഇതോ പോത്ത് ഏതാണ്? വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളിലെ മൃഗമാണ്. വളർത്തുമൃഗമാണായത് പോത്ത് അല്ലേ. നമുക്കിതൊന്ന് വട്ടം വരച്ചാലോ? പോത്ത്. ഏതാണ്? പോത്ത്. ഇതില് സിംഹം, കടുവ, കരടി, പോത്ത്, ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? പോത്ത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാ മനസ്സിലായല്ലോ. ആ മറ്റു മൃഗങ്ങളൊക്കെ എന്താണ്? കാട്ടുമൃഗങ്ങളാണ്, കാട്ടിലെ മൃഗങ്ങളാണ് അല്ലേ. പോത്ത് നമ്മള് ആ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗമാണേത് പോത്ത് അല്ലേ. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി നമുക്കിവിടെ അടുത്ത വരി ഒന്ന് നോക്കി. എല്ലാവരും ഇതൊന്ന് വായിച്ചേ. നിങ്ങള് ഇതൊന്ന് വായിക്കൂ. ആ കോഴി, ഇതോ താറാവ്, ഇതോ തത്ത, കാക്ക, അല്ലേ? ഒന്നുകൂടി വായിക്കൂ. കോഴി, താറാവ്, തത്ത, കാക്ക. ഈ വരി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ പക്ഷികളുടെ പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കിയിട്ട് കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് ഒന്ന് കണ്ടെത്തൂ. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഒന്ന് പറയാമോ? ഏതാണ്? ആ കാക്ക അല്ലേ. ഏതാണ് കാക്ക? ഏതാണ് കാക്ക? നമുക്കതിനെ ഒന്ന് വട്ടം വരയ്ക്കാം. കാക്ക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കാക്ക. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? കോഴി, താറാവ്, തത്ത തുടങ്ങിയ പക്ഷികളെ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട് അല്ലേ. തത്തയെ നമ്മൾ വീട്ടിൽ കൂട്ടിലിട്ട് വളർത്താറില്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ. ആ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട് ഇല്ലേ. കാക്കയെ നമ്മൾ വളർത്താറുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ അത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കാക്ക. ഏതാണ് കാക്ക? ടീച്ചർ ഇവിടെ വട്ടം വരച്ച വാക്കുകള് നിങ്ങളൊന്ന് വായിക്കണം. ഏതൊക്കെയാണ്? ഇതെന്താണ്? നിങ്ങൾ തന്നെ വായിക്ക. ഇതെന്താണ്? ആ പട്ടി. ഇതോ ഒന്ന് വായിച്ചേ. ത
താറാവ്, ഇതോ ആ പോത്ത്, എന്താണിത്? കാക്ക. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൂട്ടത്തിൽ പെടാത്തവയാണ്. ഇത് ടീച്ചർ ഇവിടെ വട്ടം വരച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഈ വട്ടം വരച്ച വാക്കുകൾ എടുത്തെഴുതണം. കൂടാതെ എന്തുകൊണ്ടാണ് അത് കൂട്ടത്തിൽ പെടാത്തതെന്നുകൂടി എഴുതുക. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമുക്കിനി അടുത്ത പ്രവർത്തനം ഒന്ന് നോക്കിയാലോ. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ രണ്ട് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാക്യങ്ങളെ യോജിപ്പിച്ച് ഒറ്റ വാക്യമായിട്ട് എഴുതണം. മനസ്സിലായോ? ഉദാഹരണത്തിന്, എരുമ വന്നു ഒന്ന് വായിക്കൂ. എരുമ, എരുമ വന്നു. ഇതൊരു വാക്യമല്ലേ? ആണല്ലേ. എന്താണിത്? എരുമ വന്നു. പിന്നെയോ? പോത്ത് വന്നു. എന്താണ്? എന്താണിത്? എരുമ വന്നു, പോത്ത് വന്നു. ഇനി ഇത് രണ്ട് വാക്യങ്ങളാണ് അല്ലെ? ഇത് രണ്ട് വാക്യങ്ങളാണ്. ഈ രണ്ട് വാക്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒറ്റ വാക്യമായിട്ട്, ഒരു വാക്യമായിട്ട് നിങ്ങൾ എഴുതണം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എങ്ങനെയാണ്? ഇവിടെ എല്ലാവരും ടീച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്ക. എരുമയും, എരുമയും. പിന്നെ എങ്ങനെ എഴുതും? പോത്തും. വന്നു. എന്താണ്? എരുമയും പോത്തും വന്നു. ഇവിടെ നോക്ക, രണ്ട് വാക്യങ്ങളായിരുന്നു അല്ലെ? എരുമ വന്നു, പോത്ത് വന്നു. ഇവിടെ എന്താക്കി? ഈ രണ്ട് വാക്യങ്ങളെ ടീച്ചറ് ആ ഒരു വാക്യമായിട്ട് എഴുതി. മനസ്സിലായോ? എരുമയും, എരുമയും, പോത്തും വന്നു. മനസ്സിലായോ? എരുമയും പോത്തും വന്നു. ഇവിടെ ഏതാണ് ടീച്ചറ്? ഇവിടെ ശ്രദ്ധിക്കുക, എരുമയും പോത്തും വന്നു. ഇവിടെ വന്ന വ്യത്യാസം മനസ്സിലായോ? രണ്ട് വാക്യങ്ങളെ ഒരു വാക്യമായിട്ട് എഴുതുമ്പോൾ വന്ന വ്യത്യാസം എന്താണ്? എരുമ, എരുമ എന്ന് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എരുമയും, യാ ഊ ഉം അല്ലേ? പൂജ്യം. യാ ഊ ഉം. എരുമയും ഉം ചിഹ്നം അല്ലേ? യാക്ക് ഉം എന്ന ചിഹ്നം. എരുമയും പോത്തും. ഇവിടെ എന്താണ്? ഉം ചിഹ്നം അല്ലേ? പോത്തും വന്നു. ഇനി ഇതുപോലെ ഒരു വാക്യം ടീച്ചർ പറയാം. ചിഞ്ചു വന്നു, ജിമ്മി വന്നു. ഈ രണ്ട് വാക്യങ്ങളെ നിങ്ങൾ ഒറ്റ വാക്യമായിട്ട് എഴുതുക. എന്താണ്? മനസ്സിലായോ? ചിഞ്ചു വന്നു, ജിമ്മി വന്നു. എങ്ങനെ എഴുതും ഒന്ന് പറയാമോ? ചിഞ്ചുവും ജിമ്മിയും വന്നു. നമുക്കൊന്ന് എഴുതി നോക്കാം. ചിഞ്ചു വന്നു, ജിമ്മി വന്നു. ചിഞ്ചു വന്നു, ജിമ്മി വന്നു. പിന്നെയോ?
ഇതിനെങ്ങനെയാണ് ഒറ്റ വാക്യത്തിൽ എഴുതേണ്ടത് പറയാമോ? ആ ചിഞ്ചുവും ചിഞ്ചുവും ജിമ്മിയും വന്നു. എന്താണ്? ചിഞ്ചുവും ജിമ്മിയും വന്നു. ഒന്നുകൂടി നോക്കാം. നിങ്ങളിവിടെ രണ്ടു വാക്യങ്ങളെ ഒരു വാക്യമായിട്ട് എഴുതിയത് എങ്ങനെയാണെന്ന് നോക്കാം. എരുമ വന്നു, പോത്ത് വന്നു. നോക്കൂ, എരുമയും പോത്തും വന്നു. മനസ്സിലായോ? ഇനി ചിഞ്ചു വന്നു, ജിമ്മി വന്നു. ചിഞ്ചു ഇതിലെ പുതിയ അക്ഷരാണ് അല്ലേ? ഇതേതാണ് അക്ഷരം? ജ. ചിഞ്ചു വന്നു, ജിമ്മി വന്നു. ചിഞ്ചുവും ജിമ്മിയും വന്നു അല്ലേ? അപ്പൊ ഇവിടെ രണ്ടു വാക്യങ്ങളെ ഒരു വാക്യമായി എഴുതി. അതേപോലെ ഇവിടെയും രണ്ടു വാക്യങ്ങളെ ഒരു വാക്യമായിട്ട് എഴുതി അല്ലേ? ഇനി ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ഇതുപോലെ വാക്യങ്ങൾ കണ്ടെത്തി ഒരു വാക്യമായിട്ട് ഒറ്റ വാക്യത്തിൽ എഴുതണം. മനസ്സിലായോ? ഇനി എല്ലാവരും ഒന്ന് ചിത്രത്തിലേക്ക് നോക്കും. ഇവിടെ എന്താണ്? ചങ്ങാതി, തത്ത അല്ലേ? ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കാണുന്നില്ലേ? അതേതൊക്കെയാണ് ഈ അക്ഷരങ്ങൾ ഒന്ന് പറയാമോ? ഏതൊക്കെയാണ്? ഭ, പിന്നെയോ? ഏ, ജ, ങ, ബ, ഏ, ങ, ജ, ദ, ദ. ഒന്നുകൂടി വായിക്കാമോ? ഭ, ഏ, ജ, ങ, ബ, ഏ, ങ, ജ, ദ, ദ. ദ, ദ. മനസ്സിലായ? ഇതില് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ അക്ഷരങ്ങൾ ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വാക്കുകൾ ഉണ്ടാക്കണം. എങ്ങനെയാണ്? ഇപ്പൊ ടീച്ചർ ഉദാഹരണത്തിന് ഒന്ന് പറയാം. ഇതേതാണ് അക്ഷരം? ഭ. ഈ ഭ വരുന്ന വാക്കുകൾ ഒന്ന് പറയാമോ? ആ, ഭാരം. പിന്നെയോ? പിന്നെന്താണ്? ഭരണി അല്ലേ? ഭാരം, ഭരണി, ഭീകരം, ഭീകരജീവി അല്ലേ? അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് പാഠഭാഗത്തിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച പാഠഭാഗം ഒന്ന് വായിക്കുക. എന്നിട്ടോ ആ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതണം. മനസ്സിലായോ?